ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് പതിവിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വേറൊന്നുമല്ല എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ എങ്ങനെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം ഞങ്ങൾക്ക് ചാനലുണ്ട് പക്ഷേ വീഡിയോസിന് ലൈക്സ് ഇല്ല വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ്സ് വരുന്നുണ്ട് അപ്പം ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്തേക്കുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും അല്ലെങ്കിൽ അത് എന്താണ് നിങ്ങളുടെ ആ ഒരു സ്കില്ല് എടുത്ത് കാണിക്കാനും നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് സത്യമാണ് നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന നമ്മുടെ പല കഴിവുകളും നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്താണ് മനസ്സിലാക്കാനും കഴിയുന്ന അല്ലെങ്കിൽ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഒരു യൂട്യൂബ് നമുക്ക് വേണ്ടി തരുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കഴിവിനെ എന്താണ് വളർത്തിയെടുക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറ്റുള്ളവർക്ക് അതൊരു സഹായമാക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് മറ്റു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു വരുമാനം നമുക്കുള്ള പൈസ നമുക്കൊരു പോക്കറ്റ് മണി ആയിട്ടോ എന്തായാലും നമുക്ക് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് യൂട്യൂബ് അപ്പം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് സമയം ഇപ്പം സ്റ്റാർട്ട് ചെയ്തോളുക ഓക്കെ ഒരിക്കലും പിന്നത്തേക്കിനെ വെക്കരുത് അങ്ങനെ പിന്നത്തേക്കിനെ വെച്ചിട്ട് ഒരുപാട് റിഗ്രറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പേഴ്സണലി അപ്പം എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം ഞാൻ 2019 ജനുവരി 15 നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഏകദേശം 1.5 ആകുന്നു അപ്പം ചാനൽ മോണിറ്റൈസ്ഡ് ആയി എനിക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ യൂട്യൂബ് കണ്ടു തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് കുവൈറ്റിൽ വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് കണ്ടു തുടങ്ങുന്നത് അന്നേരം തന്നെ ഇരിക്കുമ്പോൾ സമയം പോകണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് കണ്ടു തുടങ്ങിയത് ആ സമയത്ത് ഞാൻ കണ്ടു തുടങ്ങിയ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിയ കിച്ചനിലെ മിയ ചേച്ചിയുടെ ഒരു വീഡിയോ ആണ് അപ്പം എനിക്കൊരുപാട് എന്താണ് പണ്ട് തൊട്ടേ കുക്കിങ്ങിനോട് വളരെ ഇഷ്ടമുള്ള ഒരാൾ നന്നായിട്ട് വളരെ ഞാൻ സ്വന്തമായിട്ട് പറയുന്നത് ശരിയല്ല എന്നാലും തെറ്റില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ എനിക്ക് കുക്കിങ്ങിനോട് വളരെയധികം ഒരു ഭയങ്കര ഒരു സ്നേഹവും പാഷനും ഒക്കെയാണ് കുക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി പക്ഷേ എന്നിരുന്നാലും ആ സമയങ്ങളും ഏകദേശം അതിനുശേഷവും ഏകദേശം 1 കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരുപാട് ആ സമയത്ത് ഞാൻ കണ്ട ബഡിങ് യൂട്യൂബേഴ്സ് എല്ലാം നമ്മൾ ആ 1 കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അവരെല്ലാം വലിയ സെലിബ്രിറ്റീസ് ആയിട്ട് പോയി അങ്ങനെ ഒരുപാട് പേര് അപ്പം ഞാൻ ചിന്തിച്ചു ഒരിക്കലും നമ്മൾ ഒരു കാര്യം നമുക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ചെയ്യുക പിന്നീടത്തേക്ക് മാറ്റി വെച്ചാൽ അത് നടക്കില്ല ഒന്നാമത്തെ കാര്യം പിന്നെ എന്താണ് നമ്മൾ ഒരുപാട് വൈകിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇപ്പോൾ അടുത്ത ഫ്രം നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ആ അടുത്ത മൊമെൻറ്റിൽ തന്നെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും നമ്മളൊരു ചാനൽ തുടങ്ങിയ ഉടനെ നമുക്ക് ഭയങ്കരമായിട്ട് വ്യൂസോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ ഒന്നും കിട്ടില്ല അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ് വിൽ ടേക്ക് ടൈം ഓക്കെ അത് നമ്മുടേതായ ഒരു സമയമുണ്ട് ആ സമയം എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചാനൽ വളരുള്ളൂ അപ്പം ആദ്യമേ ചാനൽ തുടങ്ങുന്ന ആരായാലും ആർക്കും ഈ പറയക്കത്തെ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒന്നുമേ കിട്ടത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള പല വലിയ വലിയ യൂട്യൂബേഴ്സും ഇതുപോലെ തന്നെയാണ് എല്ലാവരും വരുന്നത് അല്ലാതെ അവരെല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പം അവർക്ക് വലിയ എന്താണ് ഒത്തിരി സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഉണ്ടായിട്ടല്ല പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ മറ്റുള്ള ഈ ബഡിങ് യൂട്യൂബേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക അപ്പം അവരുടെ വീഡിയോസ് നമ്മളും കാണുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ നമുക്ക് ആദ്യത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും പിന്നെ നമുക്ക് വീഡിയോസ് ഇടാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ പിന്നെ ഒരിക്കലും എന്താണ് വ്യൂസ് കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസ് ഇടാതിരിക്കരുത് കാര്യം നമ്മളിടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് എന്നും കടക്കും അല്ലേ നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് പോവില്ല അപ്പോൾ വൺസ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ആ ചാനൽ ആ ഒരു വീഡിയോയ്ക്ക് എന്തായാലും എന്താണ്
വ്യൂസ് കിട്ടും. അപ്പോൾ അങ്ങനെ വിചാരിക്കുക, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലത്തുണ്ട്, എപ്പോഴെങ്കിലും അത് വൈറലാവുകയോ വ്യൂസൊക്കെ കിട്ടുകയോ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മടി കാണിച്ച് വീഡിയോസ് ഇടാതിരിക്കരുത്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക. കാര്യം ഇങ്ങനൊരു ചാനലുണ്ടെന്ന് മറ്റുള്ളവർ അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഹെൽപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐഡിയും അത് ഒരുപോലെ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അപ്പം യൂട്യൂബ് ചാനലിൻ്റെ എ ടു ഇസഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം, വ്യൂസ് എങ്ങനെ കൂട്ടാം, ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തമ്മിൽ എങ്ങനെ കൊടുക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, യൂട്യൂബിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി എ ടു ഇസഡ് പോയിൻറ്റ്സ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്, യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നാണ് ആ ചാനലിൻ്റെ പേര്. ആ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ചാനലിൽ പോയി നോക്കുക, നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും ആ ചാനൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അതാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിനകത്ത്, നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞെങ്കിലും നമുക്ക് ഒരു 4-digit പിൻ നമ്പർ, നമ്മുടെ എ ടി എം കാർഡിൻ്റെയൊക്കെ പിൻ നമ്പർ പോലെ ഒരു നമ്പർ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു നമ്പർ കിട്ടിയാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആകും. അപ്പം അതിന് 3 തവണയാണ് നമുക്ക് ചാൻസ് ഉള്ളത്, 3 chances ആണ് ഉള്ളത്. അപ്പോൾ എൻ്റെ 2-3 പ്രാവശ്യം ചെയ്തിട്ടും എനിക്ക് പിൻ നമ്പർ വന്നില്ല. അപ്പോൾ എന്നെ ആ കാര്യത്തിന് സഹായിച്ച ആളാണ്. അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, എപ്പം മെസ്സേജ് അയച്ചാലും, എപ്പം എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും എല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇക്ക നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഒരുപാട് ബഡ്ഡിങ് യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാവുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസമൊക്കെ എന്നോട് യൂട്യൂബ് ചാനലിലെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എന്താണ് ഒരുങ്ങിയത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ. ഓക്കെ, സോ ആ ചാനലിലെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ യൂട്യൂബിനെ പറ്റി കൂടുതലായിട്ട് അറിയണം, നിങ്ങൾക്ക് ചാനലുള്ളവരാണ്, നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പിന്നെയും ഒരുപാട് പറഞ്ഞ് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ ഒരു ചാനൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞത്, അത് കണ്ടു നോക്കാം. പിന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം വീഡിയോ ഇടുന്നതിൽ. ഒരു 2 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിലും 3-4 വീഡിയോസ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു വരുമാനം, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഏണിങ്സ്, നിങ്ങൾക്ക് കുക്കിംഗ് ആകട്ടെ, ബ്യൂട്ടി ആകട്ടെ, എന്തെങ്കിലും ടിപ്സ് ആകട്ടെ, ഗാർഡനിങ് ആകട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളിലുള്ള നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഏണിങ്സ്, ഒരുപാടൊന്നുമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന, എനിക്കുള്ളൊരു പോക്കറ്റ് മണി ഈ ഒരു ചാനലിൽ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ കുറേ പേരുടെ ഒരു തെറ്റായ ധാരണയാണ്, ഒരു പണിയില്ലാതിരിക്കുന്നവരാണ് യൂട്യൂബ് കൊണ്ട് ഇറങ്ങുന്നത്. ആ ഒരു ചിന്തയുള്ളവരെ അതങ്ങ് മാറ്റിയേക്കുക. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് പല ആൾക്കാരാണ് വരുന്നത്, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും എല്ലാം, എന്താ എല്ലാവരും പോസിറ്റീവ് അല്ല, എന്തിനും നല്ലത് പറയാനും അതിലേറെ വിമർശിക്കാനും ആണ് ആളുകൾ കൂടുതലായിട്ടുള്ളത്. അപ്പം എപ്പോഴും ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്തും കേൾക്കാം, എല്ലാത്തിനും നമ്മൾ തയ്യാറായിട്ടിരിക്കണം അല്ല. മനുഷ്യരെല്ലാവരും ഒരുപോലെ ഇല്ല, എല്ലാവരും നല്ലത് പറയണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്തിനേയും ഫേസ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് നിൽക്കാനും എന്താ നമുക്കൊരു മനസ്സുണ്ടാകും. അപ്പം അതിനായിട്ട് തയ്യാറായിരിക്കും എപ്പോഴും. കാര്യം എല്ലാവരും നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിന് പോസിറ്റീവായിട്ട് റിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ കുറേയൊക്കെ നെഗറ്റീവ് കമൻസിനെ മൈൻഡ് ചെയ്യാതെ വിടുക. പിന്നെ കുറേയൊക്കെ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ 100% നിങ്ങളുടെ എഫേർട്ട് കൊടുത്ത് നിങ്ങൾ മര്യാദയ്ക്ക് നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്യുന്ന, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്നല്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം എന്തായാലും കിട്ടും. അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക, നല്ല നല്ല കണ്ടൻസ് ഇടുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാനൊക്കെ നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും, നിങ്ങളുടെ ചാനൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പം ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ഇതൊക്കെ എങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ എന്നെ ഒരുപാട് പേര്, എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ, അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് 1 വയസ്സ് ആകുന്നതിനും, മോളൊക്കെ 1 വയസ്സ് ഉള്ള സമയത്താണ്
ഞാനീ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വ്യൂസ് എടുക്കാനുമൊക്കെ. പക്ഷേ എന്നിരുന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻ്റെ ഒരു ചാനലിനകത്ത് വ്യൂസ് കിട്ടുന്നുണ്ടോ പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല, ഒരാളെ കണ്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതെല്ലാം പഠിച്ചെടുക്കാവുന്നതല്ലേ. ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കണം, ഒരുപാട് ട്യൂട്ടോറിയൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം സമയമെടുത്ത് ചെയ്യുക. അപ്പോൾ ഇതാണ് വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.